സുഹൃത്തുക്കളെ, വർഷം കുറച്ച് പഴയതാണ് കേട്ടോ. 1997 ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അന്ന് ഒരു അതിഗംഭീര സിനിമ, നമ്മുടെ മുരളിച്ചേട്ടനും ജയറാമേട്ടനും കൂടിയിട്ട് അഭിനയിച്ച ഒരു അതിഗംഭീര സിനിമ നമ്മുടെ ഉള്ളിൽ കിട്ടിയിരുന്നു. എന്തുകൊണ്ടാണ് ഒരു സിനിമയെ പറ്റി ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ നമ്മുടെ ജയറാമിന്റെ സിനിമാ ചരിത്രത്തില്, മുരളിയുടെ ജീവിത ചരിത്രത്തില്, മുരളി എന്ന് പറയുന്ന ആ ഒരു അതുല്യ കലാകാരന്റെ സിനിമാ ചരിത്രത്തില് ഒരു അതിഗംഭീര വേഷം തന്നെയായിരുന്നു ഈ ഒരു സിനിമ, ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ ആ ഒരു സിനിമ എന്ന് പറയേണ്ടി വരും. കാരണം അതിന് തിരക്കഥ നിർവഹിച്ച് നമ്മുടെ ഉള്ളിലേക്ക് എത്തിച്ചത് ലോഹിതദാസ് എന്ന് പറയുന്ന മണ്ണിന്റെ മണമുള്ള എന്നൊക്കെ പറഞ്ഞു വെക്കും, അല്ലെങ്കിൽ മണ്ണിനറിയുന്ന ഒരു സാധാ നാട്ടുംപുറത്തുകാരനായിട്ടുള്ള ആളുകളുടെ കഥകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വളരെ ഇമോഷണൽ എത്തിച്ച ഒരു സംവിധായകനും എഴുത്തുകാരനും കൂടിയാണ്. അദ്ദേഹത്തിനൊരു സിനിമയുണ്ടായിരുന്നു, കാരുണ്യം എന്ന ആ ഒരു സിനിമയുടെ പേര്. ആ ഒരു സിനിമയിലേക്ക്, ആ ഒരു സിനിമയിൽ ഒരു രംഗമുണ്ട്, ആ രംഗത്തെ പറ്റി പറയാതെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. ആ ഒരു രംഗത്തില്, ആ ഒരു സിനിമയിലേക്ക് ആദ്യം തന്നെ പോവാം. ആ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു അച്ഛൻ കഥാപാത്രമായിട്ടാണ് നമ്മുടെ മുരളിച്ചേട്ടൻ അഭിനയിക്കുന്നത്. മകനായിട്ട് ജയറാമുണ്ട്. മകന് ജോലിയൊന്നുമില്ല, അതിന്റെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവന് അനുഭവിക്കുന്നു. സിനിമ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇടയ്ക്കെങ്ങാണ്ട് അച്ഛനെ കൊന്നു കളഞ്ഞാലോ എന്ന് പോലും തോന്നുന്നുണ്ട് ജയറാമിന്റെ ആ ഒരു കഥാപാത്രത്തിൽ. കാരണം അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അച്ഛന്റെ ജോലി ഇയാൾക്ക് കിട്ടും. അച്ഛൻ അധ്യാപകനാണ്, സ്കൂൾ മാഷാണ്. തീർച്ചയായിട്ടും റിട്ടയർഡ് ആവുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ജോലി തീർച്ചയായിട്ടും മകന് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഒരു പ്രതീക്ഷയുടെ പുറത്ത് അച്ഛനെ ഒരിക്കൽ മരിക്കണമെന്ന് പോലും ആഗ്രഹിക്കുന്നുണ്ട്. അതിന് കാലു പിടിച്ച പോലെ മാപ്പ് പറയുന്നുണ്ട് ജയറാം എന്ന് പറയുന്ന ആ ഒരു നടൻ, ആ ഒരു മകൻ ആ ഒരു സിനിമയില്. എന്തൊക്കെയായാലും സിനിമയുടെ ഒരിടത്ത് വെച്ചിട്ട് അപ്രതീക്ഷിതമായിട്ട് അമ്മ മരിച്ചു പോവുകയാണ്. അമ്മയായിട്ട് അഭിനയിച്ചുള്ള കമലാദേവിയാണ് അവരുടെ അഭിനയം അതിഗംഭീരമാണ് കേട്ടോ. കമലാദേവി ആ ഒരു സിനിമയിൽ ജീവിച്ചു എന്നൊക്കെ നമുക്ക് പറഞ്ഞു വെക്കാം. ഇവരെ പോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കഥാപാത്രം തന്നെയാണ് അവര്. സിനിമയുടെ ഒരു അവസാന ഭാഗം എത്തുമ്പോഴേക്കും കമലാദേവി അമ്മയായിട്ട് അമ്മയായി വേഷമിട്ട കമലാദേവി മരിച്ചു പോവുകയാണ്. അമ്മ മരിച്ചു എന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ സമനില നെറ്റിപ്പോവാതെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് പെട്ടെന്ന് പശു കയറും പൊട്ടിച്ച് ഓടിയത് കണ്ടുവരുന്ന അച്ഛനെ കാണുമ്പോൾ. മുരളിയാണ് വരുന്നത്, മുരളിച്ചേട്ടാണ് വരുന്നത്. മുരളിച്ചേട്ടൻ ആ പശുവിന്റെ കയറും എടുത്തിട്ട് എവിടെ ഇവൾ, എവിടെ പത്മ, ഭാര്യ എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ ദേഷ്യത്തോടെ വരുന്നുണ്ട്. ആ സമയത്ത് ഒരു മരം കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അച്ഛനോട് ഇത് എങ്ങനെ പറയുമെന്ന് ജയറാമായിട്ടുള്ള ആ മകന് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെ പറയുന്ന ആ ഒരു വലിയ കൺഫ്യൂഷനിലാണ് ജയറാം അവിടെ നിൽക്കുന്നത്. എന്തായാലും മകന്റെ ആ ഒരു നിൽപ്പ് കാണുന്നുണ്ടെങ്കിലും അതിനെ അങ്ങനൊന്നും പരിഗണിക്കുന്നില്ല നമ്മുടെ അച്ഛൻ കഥാപാത്രം. എന്തായാലും എവിടെ എന്നെ അമ്മ എന്നൊക്കെ ചോദിച്ച് ആ പശുവിനെ ഒരു സ്ഥലത്ത് കെട്ടാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്, എവിടെ പോയി ചത്ത് കെടുക്കണം നിന്റെ അമ്മ എന്ന് പറഞ്ഞ്. പെട്ടെന്ന് തന്നെ ആ ഒരു ചത്ത് കെടുക്കുകയാണ് നിന്റെ അമ്മ എന്ന് പറയുന്ന സമയത്ത് ജയറാമിന്റെ മുഖം പെട്ടെന്ന് ഉയർന്നു വരുന്നുണ്ട്. കാരണം അമ്മ മരിച്ചു പോയിരിക്കുന്നു. ഇത് പെട്ടെന്ന് മകന്റെ മുഖം മാറിയത് കണ്ട അച്ഛൻ തൊട്ടടുത്തുകൊണ്ട് എന്തടാ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യമൊക്കെ മകനോടുള്ള അപാരമായ സ്നേഹം കൊണ്ടുള്ള ചോദ്യം തന്നെയാണ്. പക്ഷെ മകൻ അങ്ങനെ നിന്ന് കരയുന്നത് അച്ഛൻ ആദ്യമായിട്ട് കാണുകയായിരിക്കാം. അതുകൊണ്ട് ചോദിക്കുന്നത് എന്തടാ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പോയി എന്നാണ് പറയുന്നത്. ഈ അമ്മ പോയി എന്ന് പറഞ്ഞത് കഴിഞ്ഞിട്ടും മുരളി അഭിനയിക്കുന്ന കഥാപാത്രത്തിന് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് പത്മയെന്ന് വിളിച്ചുകൊണ്ട്, ഭാര്യയുടെ പേരും വിളിച്ചുകൊണ്ട് ഭാര്യ കിടക്കുന്ന മുറിയിലേക്ക്, തങ്ങളുടെ റൂമിലേക്ക് എത്തുകയാണ് നമ്മുടെ മുരളി ചെയ്യുന്ന കഥാപാത്രം. അച്ഛൻ കഥാപാത്രം എത്തുന്നു. പിന്നീട് അവിടെ കാണുന്നത് ജയറാമിന്റെയും മുരളി എന്ന് പറയുന്ന ആ ഒരു അതുല്യ നടന്റെയും അഭിനയമാണ്. തൊട്ടു മുമ്പിൽ ഒരു ക്യാമറയുണ്ട്, ഒരു വലിയ ക്രൂ നിൽക്കുന്നുണ്ട്, അവരൊക്കെ ആക്ഷൻ കട്ടൊക്കെ പറയാൻ നിൽക്കുന്നുണ്ട് എന്നത് പോലും മറന്നിട്ടാണോ വിമമാർ അവിടെ അഭിനയിച്ചു തീർത്തതെന്ന് തോന്നിപ്പോവും. ജയറാമിന്റെ അഭിനയ ജീവിതത്തിലെ സിനിമകൾ എടുക്കുകയാണെങ്കിൽ ജയറാം നമ്പർ വൺ ആയിട്ട് അഭിനയിച്ച സിനിമ കൂടിയാണ് കാരുൺ എന്ന് പറയേണ്ടി വരും. ഒപ്പത്തിനൊപ്പം എല്ലാ കഥാപാത്രങ്ങളും, ഒപ്പത്തിനൊപ്പം മുരളി എന്ന് പറയുന്ന ആ ഒരു മഹാനായിട്ടുള്ള കഥാപാത്രവും ഒരു രക്ഷയില്ല. എന്തായാലും മരിച്ചെടുക്കുന്ന ഭാര്യ നോക്കിക്കൊണ്ട് പത്മയെ പത്മയെ എന്ന് വിളിച്ച് അവസാനം പറയുന്നുണ്ട്. പിന്നെ സമനില തെറ്റിപ്പോവുകയാണ് അച്ഛൻ്റെ. അച്ഛൻ പറയുന്നുണ്ട്, എനിക്കിനി വരുന്ന സമയത്ത് ഒരു ചൂട് കാപ്പി ഇട്ട് തരാൻ പോലും ആരും ഇല്ലേ ഈ വീട്ടിൽ, ഞങ്ങൾ കുട്ടികൾക്ക് നീ ഇട്ടച്ച് പോയി എന്നി ചതിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ കുലുക്കി വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് മകൻ പറയുന്നുണ്ട്, അമ്മ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചൂട് അറിയിട്ടില്ല. അപ്പൊ മരിച്ചിട്ട് അധികം സമയമായിട്ടില്ല എന്ന് അച്ഛനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒപ്പം തന്നെ പെട്ടെന്ന് തനിക്ക് അവളെ കാണണ്ട എന്ന് പറയുന്ന ആ ഒരു അച്ഛൻ കഥാപാത്രം
ജയറാമിനോട് ചോദിക്കുന്ന ചോദ്യം ആ ഒരു സന്ദർഭത്തിന് യോജിക്കാത്തൊരു ചോദ്യമാണ്, ഒരു തരത്തിലും യോജിക്കുന്നില്ല നമുക്ക് തോന്നിപ്പോകും. പെട്ടെന്ന് പറയുന്നത് എനിക്ക് തീരെ വയ്യ, എനിക്കൊന്ന് കിടക്കണം, ഞാൻ നിന്റെ മുറിയിലൊന്ന് കിടന്നോട്ടടാ എന്ന് ചോദിക്കുന്നത്. കാരണം അവിടെ കിടക്കാൻ പറ്റില്ല എന്ന് ബോധ്യമായതുകൊണ്ടോ അവിടെ ഇല്ല എന്ന് വിശ്വസിക്കാൻ സാധിക്കാത്തതുകൊണ്ടൊക്കെ അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്, ഞാൻ നിന്റെ മുറിയിലൊന്ന് കിടന്നോട്ടടാ എന്ന് പറഞ്ഞിട്ട് ഒരു പോക്ക് പോകുന്നുണ്ട്. ഞാൻ ഇപ്പൊ കണ്ടാലും എൻ്റെ കണ്ണിൽ ഒരല്പം കണ്ണുനീരോടു കൂടിയല്ലാതെ കാരുൺ എന്ന് പറയുന്ന ഒരു സിനിമ എനിക്ക് ഇതുവരെയും കണ്ടു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ പ്രിയ സുഹൃത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്ത് അവൻ പറഞ്ഞത് അയ്യോ രക്ഷയില്ലടാ വൃത്തികെട്ട അഭിനയാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കൺഫ്യൂഷനായി, എന്താ ഈ പറയുന്നത് വൃത്തികെട്ട അഭിനയം? അപ്പൊ പറഞ്ഞത് അതങ്ങനെയല്ലടാ, ഞാൻ ഒരിക്കൽ കൂടി കാണാൻ ആഗ്രഹിക്കാത്ത സിനിമയാണ്, അത്രയ്ക്കധികം നമ്മുടെ മനസ്സിനങ്ങോട്ട് ഹോണ്ട് ചെയ്ത് പോകും. മുരളി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനൊക്കെ അഭിനയിച്ചു തീർത്ത വേഷങ്ങളിലെ ഏറ്റവും ഗംഭീര വേഷങ്ങളാണ്. മുരളി അഭിനയിച്ച് തീർത്ത ഒരു വേഷവും മോശമല്ല, അത് ഗംഭീര വേഷങ്ങൾ തന്നെയാണ് മുരളി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം, ആ ഒരു മനുഷ്യൻ ചെയ്തു തീർത്തിട്ടുള്ളത്. മമ്മൂട്ടിയുമായിട്ട് അപാരമായിട്ടുള്ള സ്നേഹബന്ധം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു മുരളിച്ചേട്ടൻ. പിന്നീട് എപ്പോഴോ തെറ്റിപ്പോയതിനെ കുറിച്ചിട്ട് വളരെ വിഷമത്തോടെയാണ് മമ്മൂട്ടി പോലും മുരളി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ ഓർത്തെടുക്കുന്നത്. എന്തായിരിക്കാം തെറ്റിനുള്ള കാരണമെന്ന് തിരിച്ചറിയുന്നില്ല എന്ന രഞ്ജിത്തിനോട് പണ്ടത്തെ ഒരു കൈരളി ഇന്റർവ്യൂവിൽ വളരെയധികം ചാരിക്കിടന്നുകൊണ്ട് മമ്മൂട്ടി അയവിറക്കുന്നത് പോലെ ചോദിക്കുന്നുണ്ട്. അത് നല്ലതിനൊക്കെ തന്നെ ആയിരിക്കാം, വിഷമമൊന്നും ഉണ്ടാവില്ല, വേറെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാമെന്ന് മമ്മൂട്ടിയെ സമാധാനിപ്പിക്കാൻ കൂടി ശ്രമിക്കുന്നുണ്ട് രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദേഹത്തിൻ്റെ അഭിനയ രീതിയെ പറ്റിയിട്ടാണ്. നമ്മളൊരു പക്ഷേ ഒരു ക്ലാസ് പോലെ ഒരു അഭിനയ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം ഒരു പാഠപുസ്തകം പോലെ എടുത്ത് മാറ്റിവെച്ച് പഠിക്കേണ്ട ഒരു കഥാപാത്രം കൂടിയാണ് ഇത്. അത്രയ്ക്ക് ഗംഭീരമായിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സിനിമയിൽ. എന്തായാലും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരൊറ്റ സീനെങ്കിലും കാണുകയാണെങ്കിൽ എന്താണ് മുരളി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ നമ്മുടെ സിനിമയിൽ ചെയ്തു വെച്ചതെന്ന് മനസ്സിലാക്കാനെങ്കിലും സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും തൊട്ടടുത്ത ദിവസം ഇതുപോലെ എന്തെങ്കിലും ഒരു വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ ശ്രമിക്കാം. അതുവരേക്കും ബൈ ബൈ.